ഹലോ ഡിയർ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് മഹ്രൂ സാറാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫിസിക്സിൻ്റെ അടുത്ത വീഡിയോ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ നിങ്ങൾക്കറിയാം പക്ഷേ ഈ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സെഷനിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷനാണ് അല്ലേ നമ്മൾ സാധാരണ ഇതിൽ പാ ഒരു ഫോളോ ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അതും അതേപോലെ പാറ്റേണിൽ തന്നെ അതേ രീതിയിൽ റിലേറ്റ് ചെയ്ത് നമ്മൾ പോകുന്നത് അല്ലേ ഓരോ ലോകുകൾ അല്ലെങ്കിൽ ഓരോ പ്രിൻസിപ്പൽസ് നമ്മൾ പഠിക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചങ്ങനെ പോകുന്നുണ്ടിരിക്കുകയാണ് അല്ലെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം പഠിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ജനറേറ്റർ പഠിച്ചു അതേപോലെ തന്നെ ഓരോ കണ്ടീഷൻസ് നമ്മുടെ മോട്ടോർ തൊത്തം മോട്ടോർ തൊട്ടം വെച്ച് വർക്ക് ചെയ്യുന്ന നമ്മുടെ ലൗഡ് സ്പീക്കർ അതേപോലെ തന്നെ വൈദ്യുത മോട്ടോർ ഇലക്ട്രിക് മോട്ടോർ തുടങ്ങിയ സംഭവങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എനിവേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ അതിൽ തന്നെ ട്രാൻസ്ഫോമറിന്റെ കേസിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഓക്കെ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വ ട് ഐ പി ബൈ എസ് എന്ന് പറയുന്ന റിലേഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ പഠിച്ചിട്ടുള്ള കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് ടോപ്പിക്കെന്ന് ഇതാണ് അതായത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള കാര്യം ഓക്കെ ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്കസ് സെഷനിൽ ക്ലിയർ ചെയ്യാം ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കാര്യം സെൽഫ് ഇൻഡക്ഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ഷനുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുക എന്നുള്ള തന്നെയാണ് ഓക്കെ അറിയാം നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ട്രാൻസ്ഫോമറുകളുടെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ആദ്യം ഒരു സോഫ്റ്റ് ആൻഡ് കോറിന് അല്ലെ ഒരു പച്ചരിമ്പ് കോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഭവത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു ഇതിൽ നമ്മൾ രണ്ട് കോയിലുകൾ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കോയിൽസ് ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ രണ്ട് കോയിലുകൾ നമ്മൾ നേരിട്ട് യാതൊരു വിധ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒന്നാമത്തെ കോയിലിലേക്ക് നമ്മൾ സ്വിച്ചും അതേപോലെ തന്നെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതേപോലെ തന്നെ രണ്ടാമതിരിക്കുന്ന കോയിൽ ഇതിലാണ് നമ്മൾ ബൾബ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തത് ഞാൻ റഫ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കേട്ടോ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് കോയിൽ നമ്മൾ പ്രൈമറി കോയിലിനെന്നും രണ്ടാമത്തെ കോയിലിനും സെക്കൻഡറി കോയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രൈമറി കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റും ഒരു ഫ്ലക്സ് വ്യതിയാനം അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുകയും അത് കാരണമായിട്ട് രണ്ടാമതിരിക്കുന്ന സെക്കൻഡറി കോയിലൊരു ഇ എം ഓഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും പ്രേരണം ചെയ്യപ്പെടുകയും അത് കാരണം ഇവിടെ ബൾബ് പ്രകാശിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ അതിൽ തന്നെ നമ്മൾ ഡി സി കറണ്ട് അതായത് ബാറ്ററി കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് പ്രകാശിക്കില്ല അതായത് ഡി സി കറണ്ട് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കില്ല മ്യൂച്വൽ ഇൻഡക്ഷൻ ശരിക്കും നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഇവിടെ ഡി സി കറാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആവുന്ന സമയത്തും ഓഫ് ആവുന്ന സമയത്തും അതായത് ആ സമയങ്ങളിൽ മാത്രമായിരിക്കും അവിടെ ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവുക ആ സമയങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ ബൾബ് പ്രകാശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ആൾറെഡി ആ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതായത് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് തരുകയാട്ടോ ചെയ്തത് നെക്സ്റ്റ് നമുക്ക് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള കാര്യം നോക്കാം സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സെൽഫ് ഇൻഡക്ഷൻ എന്ന കാര്യം ഈ ഒരു പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ എ സി കറ് എ സി കറണ്ട് ഒരു സോളിനോയിലൂടെ ഫ്ലോ ചെയ്യണം അല്ലെങ്കിൽ സോളിനോയിഡ് അല്ലെങ്കിൽ കോയിലെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ ഇതിൻ്റെ കൺസെപ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് എ സി കറണ്ട് സോളിന് ഓയിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനോ ഒരു പ്രതിഭാസമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് തിരിച്ചുപോയിക്കാം അപ്പോൾ ഡി സി കറണ്ട് സോളിനോയിഡ് ഒഴി കഴിഞ്ഞ പരിപാടി നടക്കൂലേ ഇല്ല കൃത്യമായിട്ട് അവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കൂലെന്ന് തന്നെ പറയാൻ പറ്റും ഓക്കെ അപ്പോൾ തിരിച്ച് പോയിക്കാം അപ്പോൾ എ സി കറണ്ട് ഇനി ഇപ്പോൾ സോൾ നോഡിൽ തന്നെ ഒഴുകണമെന്നില്ലല്ലോ സോൾ നോഡെന്ന് പറഞ്ഞാൽ കമ്പിച്ചിട്ടുള്ളൂ അല്ലേ ഒരു കോയില് ഓക്കെ ഇനി അതിലൂടെ അല്ലാതെ സാധാരണ ഇരിക്കുന്ന നീർന്ന് നിവർന്നിരിക്കുന്ന ഒരു കണ്ടക്ടിലൂടെ എ സി കറണ്ട് ഒഴിക്കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്ഷൻ നടക്കൂലേ നടക്കൂല എന്ന് തന്നെ പറയാൻ പറ്റും ഓക്കെ അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ സാധാരണഗതിയിൽ നടക്കുക ഈ ഒരു പ്രതിഭാസം സാധാരണഗതിയിൽ നടക്കുക എ സി കറണ്ട് ഒരു സോൾ ഫ്ലോ ചെയ്യുന്ന സമയത്താണ് ഓക്കെ ഇത് ഇതേ രീതിക്ക് പെറുക്കിയിട്ട് നിങ്ങൾ എവിടെയും ടെക്സ്റ്റിൽ കാണില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം ഓക്കെ അതേപോലെ തന്നെ ായിരുന്നു കേട്ടോ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷനും കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എ സി കറണ്ട് തന്നെ ഫ്ലോ ചെയ്യണം ഡി സി കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ട് അവിടെ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നേ ഓഫ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ആ സമയങ്ങളിൽ മാത്രമേ ഈ ഇൻഡ്യൂസ് ചെയ്യുകയുള്ളു അപ്പോൾ അവിടെയും കൃത്യമായിട്ട് ആ ഒരു ഇൻഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എ സി കറണ്ടെ നമ്മൾ സപ്ലൈ ചെയ്യണം ഓക്കെ ഇനി എന്താണ് ഇപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എ സി കറണ്ട് സോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ആണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പം ഇത് നമ്മുടെ സോൾ നോഡാണെന്ന് നിങ്ങൾ വിചാരിച്ചോ ഓക്കെ സോൾനോയിഡ് കോയിൽ കോയിൽ എന്തൊക്കെ വിളിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സോൾനോയിഡ് എന്ന് വിചാരിച്ചോ ഓക്കെ സോൾനോയിഡ് ആണെന്ന് വിചാരിച്ചോ ഓക്കെ ഈ സോൾനോയിഡിലൂടെ നോഡിലൂടെ നമ്മളൊരു എ സി കറണ്ടിനെ പാസ് ചെയ്താണെന്ന് വിചാരിച്ചോ എ സി കറണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഇനി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബേസിക് കൺസെപ്റ്റുകൾ മക്കളെ ഞങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എ സി സോൾ നോഡിൻ്റെ മുൻപത്തെ നമ്മുടെ ക്ലാസുകൾ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നമ്മുടെ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യാം കേട്ടോ ചാനലുണ്ട് അതായത് എല്ലാ വീഡിയോസും അതിൽ സെപ്പറേറ്റ് നമ്മൾ ലിങ്കുകളായിട്ട് ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് റെഫർ ചെയ്യാം പേഴ്സണൽ ചാനലാണ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി ഓക്കെ ഫിസിക്സ് വില്ല മഹറൂഫ് അടച്ചാൽ മതി ടോട്ടോ ഇങ്ങനെ ഫുൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ ഫിസിക്സ് വില്ല വി എൽ എച്ച് മഹറൂട്ട് നടത്താൽ മതി കേട്ടോ അതിൽ എല്ലാ വീഡിയോസും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുള്ള ക്വസ്റ്റൻസോ മറ്റുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ സാദ്രകമായിട്ട് സൂചിപ്പിക്കുകയാണ് ക്വസ്റ്റിയൻസോ മറ്റു ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെഷനിൽ മറ്റും അറിയിച്ചാൽ മതി ഞാനത് അത് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വീഡിയോ വേണമെങ്കിൽ ചെയ്തുതരണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാം പിന്നെ അതേപോലെ തന്നെ അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓർഡർ ആയിട്ട് ബേസിക് ക്ലാസ്സുകൾ മുതലുണ്ട് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും വിഷയത്തിൽ വരാം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യതാണ് നമ്മുടെ സോൾഡോയിൻ്റെ കേസിൽ നമ്മൾ എസി കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എ സി കറണ്ട് ഇതിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എ സി ഇതിലൂടെ ഫ്ലോ ചെയ്യും അല്ലേ എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണമായിട്ട് ഇതിന് ചുറ്റും എന്തുണ്ടാവൂ ഒരു ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവും അല്ലെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ എ സി കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്തിൻ്റെ ചുറ്റും ഒരു ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ ഇനി ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഞാൻ എന്താണ് അതിൻ്റെ സോസ് എന്നുള്ള കാര്യം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോൾ എ സി കറണ്ട് നമ്മുടെ സോൾ നോട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റും എന്തുണ്ടാവൂടാ ഒരു ഫ്ലക്സ് വ്യതിയാനം അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ ഫ്ലക്സ് ചേഞ്ച് കാരണമാണ് നമ്മൾ ഇവിടേക്ക് ഇവിടെ രണ്ട് കോയിലുകൾ ഉണ്ടായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ റേസിൽ അല്ലെങ്കിൽ പ്രൈമറി കോയിലും അതേപോലെ തന്നെ സെക്കൻഡറി കോയിലും ഈ ഫ്ലക്സ് വ്യതിയാനം കാരണം രണ്ടാമത്തെ കോയിലിൽ നമ്മുടെ സെക്കൻഡറി കോയിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യമായിരുന്നു നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എന്താ സാധനം സെൽഫ് ഇൻഡക്ഷൻ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവും ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാവും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും ഈ ഫ്ലക്സ് വ്യതിയാനം കാരണം ഇതേ സോളിനോടി തന്നെ ഈ സോളിനോടി തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക ഓക്കെ ആ ഇ എം എഫ് എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇ എം എഫ് ഉണ്ടല്ലോ ഇവിടെ ആൾറെഡി ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ അതായത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സി കറണ്ട് ഒരു സോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും നമുക്ക് ആൾറെഡി അറിയാം സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും സോറി അതിൻ്റെ ചുറ്റു നമുക്ക് ആൾറെഡി അറിയാം എന്ത്ണ്ടാവും ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവും അല്ലേ അപ്പോൾ എ സി കറണ്ട് സോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റു നമുക്ക് അറിയാം ഒരു ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കും ഈ വാരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റ് ഫീൽഡാണ് ഉണ്ടാവുക അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലമാണ് അതിൻ്റെ ഉണ്ടാവുക അപ്പോൾ ഈ ഫ്ലെക്സ് ചേഞ്ച് കാരണം ഇതിൽ തന്നെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഒരു സോൾ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഓക്കെ ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനോമെന്നെ ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് അതേപോലെ തന്നെ ഇവിടെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേ കോയിലിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഇ എം എഫിനെ അതായത് ഇവിടെ കറണ്ട് ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തത് അല്ലേ ആ ഇ എം എഫിനെ നമ്മൾ വിളിക്കുക ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യത്തിലുള്ളൂ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു ഹലാക്കാണ് നിങ്ങൾ വിചാരിക്കേണ്ട സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുക ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ എ സി കറണ്ട് ഒരു സോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ ഒരു പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി കറണ്ട് ഒരു സോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവും നമുക്ക് വേറെയും മാൻറ്റ് ഫീൽ ഉണ്ടാകും നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ ഫ്ലെക്സ് വ്യതിയാനം ഉണ്ടാവും ഇത് കാരണമായിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കോയിലെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അതിനെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിട്ട് പറഞ്ഞു അതോ അവിടെ കിടക്കട്ടെ ഓക്കെ ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ എ സി കറണ്ട് സോളിനോട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന് ഉണ്ടാകുന്ന ഫ്ലെക്സ് വ്യതിയാനം കാരണം ഇതേ കോയിൽ തന്നെ ഇതിലൂടെ കറണ്ട് ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഓക്കെ ആ ഇ എം എഫിനെ നമ്മൾ വിളിക്കുക ബാക്ക് ഇ എം എഫ് എന്നാണ് എന്താ വിളിക്കുക ബാക്ക് ഇ എം എഫ് എന്താ വിളിക്കുക ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുക ഓക്കെ അപ്പോൾ ഈ കോയിലിലൂടെ എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൽ ബാക്ക് ഇ എം എഫ് ഉണ്ടാവും ഈ ഒരു ഫിനോമിനെ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം ഞാൻ ആൾറെഡി നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മുടെ ഒരു ആറ് വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക ആറ് വോൾട്ട് എ സി കറണ്ട് കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക അപ്പോൾ ഈ ആറ് വോൾട്ട് എ സി കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തൊരു ബൾബോ മറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ബൾബിക്ക് ആറ് വോൾട്ട് കിട്ടുമോ കിട്ടില്ല കാരണം എന്താ ഇവിടെ ആറ് വോട്ട് നമ്മളുടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ ബാക്ക് ഇ എം എഫ് ഉണ്ട് അപ്പോൾ ആറ് വോൾട്ട് ഇങ്ങനെ ഒഴുകി പോണ സമയത്ത് ഇങ്ങനെ ഒഴുകി പോണ സമയത്ത് അവിടെ ബാക്ക് ഇ എം എഫ് കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതിനെ ഓപ്പോസ് ചെയ്യും നമ്മൾ പ്ലസും മൈനസും ചെയ്യുന്ന പോലെയാണ് അപ്പോൾ അത് കുറച്ച് ഓപ്പോസ് ചെയ്യുന്ന കാരണത്താലും ഈ ഔട്ട് പുട്ട് സർക്യൂട്ടിക്ക് പുറത്തെ സർക്യൂട്ടിക്ക് നമുക്ക് ആറ് വോൾട്ട് പുറത്തേക്ക് കിട്ടിക്കോളണം എന്നില്ല അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഓക്കെ നമുക്ക് ഔട്ട് പുട്ട് സർക്യൂട്ടിലേക്ക് കിട്ടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഈ ഒരു സിമ്പിൾ കോൺസെറ്റാണ് എന്തെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇതേ രീതിക്ക് തന്നെ മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻപത്തെ നമ്മുടെ ക്ലാസുകളിൽ ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതാണ് പറഞ്ഞത് കേട്ടോ ഏതെങ്കിലും സെഷനിൽ സാർ ആ സെഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് അപ്പോൾ അവരോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളോ മറ്റോ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൊസ്റ്റിൻസും മറ്റൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തത് ചെക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ റെഫർ ചെയ്യാം ടോഫി സിക്സ് വില്ല മഹറൂഫ് നടച്ചാൽ മതി അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഇനി ഇപ്പോൾ തിരിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പകരായിട്ട് ഇപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി ഇതിൻ്റെ കേസിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും മറ്റൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ബേസ് മറ്റൊരു കൺസെപ്റ്റ് കൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മളൊരു ആറ് വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക ഇവിടെ കൊടുക്കുന്നത് എന്താണ് ആറ് വോൾട്ടിന് നമ്മൾ കൊടുക്കുന്നത് ഡി സി ആണ് എന്താ കൊടുക്കുന്നത് ഡി സി കറണ്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഈ ഡി സി കറണ്ട് ഈ സോളിനോട് ഒഴുകുന്ന സമയത്ത് ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുമോ ഇല്ല പ്രത്യേകിച്ച് അവിടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ നമുക്ക് പറയാൻ കഴിയില്ല ഡി സി കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനത്തെ ഒരു സോൾ നോഡിൽ കൂടെ ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ കൂടെ എന്ന് പറഞ്ഞാലും ഇയാൾക്കെല്ലാം ഒരേപോലെയാണ് അതായത് ഈ ഒരു കണ്ടക്ടിലൂടെ ഇയാൾ എങ്ങനെയാണ് ഒഴുകുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള സോൾ നോഡിൽ കൂടി ആരൊഴുക ഡി സി കറണ്ട് ഒഴുകുക പക്ഷേ എ സി കറണ്ട് അങ്ങനെയല്ല എ സി കറണ്ട് സാധാരണ ഒരു കണ്ടക്ടർ ഒഴുകുമ്പോൾ എന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ എ സി കറണ്ട് ഇത്തരത്തിലുള്ള ഒരു സോൾ കൂടെ ഒഴുകുന്ന സമയത്ത് എ സി കറണ്ട് സോൾ ഒഴുകുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ചുറ്റും ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവും അത് കാരണം ബാക്ക് കീം ഓഫ് ഉണ്ടാവും അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കറക്റ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കിട്ടൂല അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത് ഓക്കെ ഈ ഒരു പ്രതിഭാസം നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ഓക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷനിൽ ക്ലിയർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കേസിൽ തന്നെ ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന രീതിയിൽ ടെക്സ്റ്റ് രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ തമ്മിലൊരു മാറ്റമില്ല രണ്ട് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് എ സിയാണ് കൊടുക്കുന്നത് ഒരുപാട് ഡി സി ആണ് കൊടുക്കുന്നത് ഓക്കെ ആ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് സെഷനിൽ പറയാം കേട്ടോ ഇവിടെ ഒന്നുമില്ല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏത് ബൾബാണ് കൂടുതൽ നന്നായിട്ട് പ്രകാശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അത് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും അല്ലേ ഓക്കെ പിന്നെ അതേപോലെ തന്നെ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടെക്സ്റ്റിൽ ടേബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഈ പ്രോബ്ലംസിൻ്റെ ക്യാൻസർ നമുക്ക് എന്തായാലും ഡിസ്കസിനേഷനിൽ പറയാം അവിടെ ആൻസർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ക്യാൻസേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയി കണ്ടെത്തുക ഓക്കെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എൻ്റെ ആൻസേഴ്സ് എന്തായാലും നമ്മൾ ഡിസ്കസിനേഷനിൽ പറയും കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക ഇത് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകണം പിന്നെ അതേപോലെ തന്നെ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഐ തിങ്ക് പേജ് നമ്പർ ഫിഫ്റ്റീ നല്ല കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇടങ്ങേറോ ഓടിച്ചൊരു ടോപ്പിക്കൊന്നും അല്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഈ സെഷൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു തന്നെ നോക്കുക ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കാര്യയ്ക്ക് സെൽഫ് ഇൻഡക്ഷനൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തന്നെ ഇപ്പോൾ ഇത് കേട്ടിട്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് തോന്നാം കാരണം എന്താ വെച്ചാൽ ആ രീതിയിലാണ് അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് ടെക്സിൻ്റെ എന്ന് പറയാൻ കഴിയില്ല അത് അങ്ങനെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയത് ഇതിനുശേഷം കൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിതൊന്ന് വായിച്ച് കഴിഞ്ഞാൽ അതിനെ വളരെ ആയിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ടെൻഡേ ആണ് നമുക്ക് കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഓൺലി അബൌട്ട് ടുഡേ സെഷൻ താങ്ക് യു ടാ